ആനന്ദിച്ച് ആഹ്ലാദിച്ച് നൃത്തം ചെയ്യുന്ന ഒരു പ്രവർത്തകനെ നിങ്ങൾ കണ്ടോ? ഇതാണ് പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കടുത്ത ആരാധകൻ കൽപ്പറ്റയിലെ ലത്തീഫ് മാടായി. ഇയാൾക്ക് എന്തു സംഭവിച്ചെന്നറിയാൻ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഗാന്ധി കുടുംബത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതോടുകൂടി രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ വയനാട്ടിലേക്കാണ്. ഇതാണ് കൽപ്പറ്റയിലെ വയനാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യക്കടൽ. കൽപ്പറ്റ നഗരമധ്യത്തിലൂടെ ഒരു മനുഷ്യക്കടൽ വലിയ തിരയായി ഒഴുകിയെത്തുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രിയങ്കാ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും നേതൃത്വത്തിലുള്ള റോഡ് ഷോയാണ് മഹാറാണി ടെക്സ്റ്റൈൽസിന് സമീപത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും തുറന്ന വാഹനത്തിലാണ് ഈ മനുഷ്യക്കടലിന് നടുവിലൂടെ വന്ന് വേദിയിലേക്ക് ഇറങ്ങുന്നത്. ഭർത്താവ് റോബർട്ട് ഭദ്ര, മകൻ രാഹുൽ ഗാന്ധി, കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ എന്നിവരെല്ലാമാണ് ഇപ്പോൾ ജനമധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് അവർ ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. പ്രിയങ്കാ ഗാന്ധിക്ക് മുന്നിലായി മകനും പിന്നിലായി സഹോദരൻ രാഹുൽ ഗാന്ധിയും. ഇതാ കുടുംബാംഗങ്ങൾ, ഭർത്താവും മകനുമൊപ്പം പ്രിയങ്കാ ഗാന്ധി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ്. വയനാടിനെ സംബന്ധിച്ച് ഗാന്ധി കുടുംബം ഒരു ദിവസം മുഴുവൻ വയനാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. വയനാട്ടിലെ ജനങ്ങൾ അപൂർവ ഭാഗ്യമായാണ് ഈ ഗാന്ധി കുടുംബത്തിൻ്റെ വയനാട് സന്ദർശനത്തെ കാണുന്നത്. പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നതോടുകൂടി തന്നെ വയനാടിൻ്റെ സ്നേഹവും കരുതലും ഇനിയും ഉണ്ടാകുമെന്ന് തെളിയിക്കുന്നതായിരുന്നു റോഡ് ഷോയിലെ വൻ ജനപങ്കാളിത്തം. മുദ്രാവാക്യം വിളികളോടെയാണ് ജനങ്ങൾ എല്ലാവരെയും സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പാണക്കാട് തങ്ങൾ തുടങ്ങിയ എല്ലാവരെയും കാണാം. KPCC പ്രസിഡന്റ് കെ സുധാകരൻ, മുൻമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളും പ്രിയങ്കയോടൊപ്പം തുറന്ന വാഹനത്തിലുണ്ടായിരുന്നു. ഇതാണ് റോബർട്ട് ഭദ്ര, പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ്. പാണക്കാട് തങ്ങൾക്കൊപ്പം PK ബഷീർ MLA കാണാം. ഏറ്റവും പിന്നിലായാണ് പ്രിയങ്കാ ഗാന്ധിയുടെ മകനും രാഹുൽ ഗാന്ധിയും വാഹനത്തിൽ നിന്നിറങ്ങിയത്. എപ്പോഴും തങ്ങൾ വയനാടുകാർക്കൊപ്പം ഉണ്ടാകുമെന്ന വാഗ്ദാനമാണ് പ്രസംഗത്തിലുടനീളം അവർ നൽകിയത്. തിരിച്ച് മുദ്രാവാക്യം വിളികളിലൂടെ ജനങ്ങൾ അവർക്ക് നൽകിയതും അതുതന്നെ. ഗാന്ധി കുടുംബത്തോടൊപ്പം വയനാട് എന്നും ഒപ്പമുണ്ടാകുമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരുന്നു ഈ ജനസാഗരം. സമയം ആഹ്ലാദിച്ച് നൃത്തം ചെയ്ത ലത്തീഫ് മാടായി ഒടുവിൽ ക്ഷീണിച്ച് തളർന്നു വീണുപോയി. സഹപ്രവർത്തകർ അദ്ദേഹത്തിനെ
വെള്ളം നൽകി മുഖത്ത് വെള്ളം തളിച്ചു. ഇതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അരുൺദേവിനെയും സംഘത്തെയും കാണാം. സുഹൃത്തുക്കളെല്ലാം അടുത്തുണ്ടായിരുന്നതിനാൽ പെട്ടെന്ന് തന്നെ ലത്തീഫ് മാറായിയെ എടുത്തു. അവർ ആദ്യം എല്ലാവരും ഒന്ന് പരിഭ്രമിച്ചു പോയി. പിന്നീട് അദ്ദേഹത്തിന് വേഗം വെള്ളമെല്ലാം കൊടുത്തു, ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് പ്രവർത്തകർ. ഏറെ നേരമായി അയാൾ അദ്ദേഹം നൃത്തം ചെയ്യുകയായിരുന്നു, കാരണം അത്രയ്ക്കും കടുത്ത ആരാധകനാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് ഒഴുകിയെത്തിയ ജനക്കൂട്ടം ആർത്തിരമ്പിയാണ് പ്രിയങ്കയ്ക്കും രാഹുലിനും ഗാന്ധി കുടുംബത്തിനും മുദ്രാവാക്യങ്ങൾ മുഴക്കിയത്. കർണാടക മുഖ്യമന്ത്രി, തെലങ്കാന മുഖ്യമന്ത്രി തുടങ്ങി നിരവധി നേതാക്കളും വയനാട്ടിലെത്തിയിരുന്നു. ഈ വാഹനത്തിൽ ഇപ്പോൾ വരുന്നത് കർണാടക മുഖ്യമന്ത്രിയും തെലങ്കാന മുഖ്യമന്ത്രിയുമാണ്. അവരെ വേദിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി തുടങ്ങിയവരും വേദിയിലേക്ക് അല്പസമയത്തിനകത്തും. ഇതാ ഈ വാഹനത്തിലായിരുന്നു, ഈ തുറന്ന വാഹനത്തിലായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നത് ഇതുവരെ. നമ്മൾ ആ വാഹനത്തിന് മുകളിലേക്ക് കയറുകയാണ്. തൊട്ടപ്പുറത്തെ ദൃശ്യങ്ങൾ നമുക്ക് പകർത്താനാകുന്നു. ഇതാ ഈ വാഹനത്തിലാണ് മല്ലികാർജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും ഉള്ളത്. അവരിപ്പോൾ വേദിയിലേക്ക് എത്താനുള്ള ശ്രമമാണ്. ജനക്കൂട്ടത്തിന് നടുവിലൂടെ വാഹനം കടത്തിവിടാൻ പോലീസ് നന്നേ പാടുപെടുന്നുണ്ട്. അല്പനിമിഷങ്ങൾക്കകം അവർ വേദിയിലേക്കെത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വയനാടിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ജനക്കൂട്ടത്തിന് നടുവിലേക്കാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാക്കൾ എത്തുന്നത്. പ്രിയങ്ക ഗാന്ധി തൻ്റെ കന്നി അംഗത്തിനായി വയനാട്ടിലെത്തുമ്പോൾ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും അമ്മയുമായ സോണിയാഗാന്ധി ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി കേരളത്തിൽ എത്തുന്നത് പതിറ്റാണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ്. 2019 രാഹുൽഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ സോണിയാഗാന്ധി എത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അന്ന് തിരക്കുകൾ മൂലം മാറ്റിവെക്കുകയായിരുന്നു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ആരോഗ്യ പ്രശ്നങ്ങളും കോവിഡ് കാലവും കഴിഞ്ഞ് സോണിയാഗാന്ധി കേരളത്തിലെത്തുന്നത്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് വിട്ടുനിന്നിരുന്നത്. ബാംഗ്ലൂരിലെത്തിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചപ്പോൾ സോണിയാഗാന്ധി അന്തിമോപചാരം അർപ്പിച്ചത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ നിന്ന് രാഹുൽഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോഴായിരുന്നു സോണിയ, പ്രിയങ്ക, രാഹുൽ എന്നിവർ ഒരുമിച്ച് ഒടുവിൽ ഡൽഹിക്ക് പുറത്തുപോയത്. മുൻപ് പലതവണ വയനാട്ടിലെ പ്രസംഗങ്ങളിൽ തൻ്റെ അമ്മയെ വയനാട്ടിലേക്ക് എത്തിക്കുമെന്ന് രാഹുൽഗാന്ധി ഉറപ്പ് നൽകിയിരുന്നു. ആ വാക്കാണ് ഇന്ന് പാലിച്ചിട്ടുള്ളത്. ഇത്ര ഉയർന്ന നേതാക്കൾ ഇതാദ്യമായാണ്, പ്രത്യേകിച്ചും ഗാന്ധി കുടുംബം ഒന്നാകെ ആദ്യമായാണ് വയനാട്ടിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധി കുടുംബത്തെ അടുത്ത് കാണാനും അവരോടുള്ള സ്നേഹപ്രകടനത്തിനുമായി തിക്കും തിരക്കും കൂട്ടുന്ന ജനക്കൂട്ടത്തെയാണ് നാം ആദ്യ അവസാനം കണ്ടത്. നന്നേ പാടുപെട്ടാണ് സോണിയാഗാന്ധിയെ വാഹനത്തിൽ നിന്നിറക്കി വേദിയിലേക്ക് കയറ്റിയത്. സോണിയാഗാന്ധി ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയും ഇപ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അവർ വേദിയിലേക്ക് കയറാനുള്ള ശ്രമമാണ്. ഇരുവരും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്ന പ്രതീക്ഷ ആണ് ഉള്ളത്. പ്രായാധിക്യം മൂലവും ശാരീരിക അസ്വസ്ഥതകൾ മൂലവും ക്ഷീണമുണ്ടെങ്കിലും ഇരുവരും ജനങ്ങളോട് ആ സ്നേഹം പങ്കുവയ്ക്കാൻ, ജനങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങാൻ, ജനങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഏറെ മണിക്കൂർ നേരം വയനാട്ടിൽ ചിലവഴിച്ചു. ഇപ്പോൾ വേദിയിൽ ഉള്ളത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ, UDFൻ്റെ മുതിർന്ന നേതാക്കൾ, സ്ഥാനാർത്ഥി കൂടിയായ പ്രിയങ്കാഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി MP തുടങ്ങിയവരെല്ലാം ഇപ്പോൾ വേദിയിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായാണ് ഒരു റോഡ് ഷോയും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി പ്രത്യേക പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. Thank you.
റോഡ് ഷോയ്ക്ക് ശേഷം കലക്ടറേറ്റിലെത്തി വരണാധികാരിയായ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതാ വി ഐ പി വാഹന വ്യൂഹം ഇപ്പോൾ കടന്നു പോവുകയാണ്. പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്ററിലാണ് നേതാക്കളെല്ലാവരും എത്തിയത്. എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വന്നിറങ്ങാനായി തയ്യാറാക്കിയ ഹെലിപാഡിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും പ്രിയങ്കാഗാന്ധിയും ഉൾപ്പെടെയുള്ള വി ഐ പികളെല്ലാം വന്നിറങ്ങിയത്. രണ്ട് ഹെലികോപ്റ്ററുകളിലായാണ് ഇവരെല്ലാം വയനാട്ടിൽ എത്തിയത്. ഞങ്ങൾക്കൊപ്പം ഓടി വന്ന് ഞങ്ങൾക്കൊപ്പം ഓടി വന്ന് ഞങ്ങൾക്കൊപ്പം